السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولا تقل لهما أف إلى آخر الآية. وقال نبينا محمد صلى الله عليه وسلم: الجنة تحت أقدام الأمهات. صدق رسول الله. ബഹുമാനികൾ, പ്രഭാത പ്രാർത്ഥന നിർവഹിച്ചു. പ്രഭാത നസീഹയിലേക്ക് നമ്മൾ എത്തി. അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. നമുക്ക് അറിയാവുന്നതുപോലെ പ്രത്യേകതകൾ, ശ്രേഷ്ഠതകളൊക്കെ നിറഞ്ഞ ഒരു ദിനമാണ്. പലതുകൊണ്ടും നമുക്ക് ഉന്മേഷം കിട്ടുന്ന ഒരു നല്ല ദിനം. ഈ ദിനം വരുമ്പോൾ പൊതുവിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു കുളിർമ, ഒരു സന്തോഷം വരാറുണ്ട്. അത് നമ്മുടെ തഖ്വയും ഈമാനുമായിട്ട് ബന്ധപ്പെട്ടിക്കൊണ്ടാവുമ്പോൾ, അത് നാളേക്കുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷമായിട്ടും നമുക്കതിനെ കാണാം. പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ഏറ്റവും നല്ല ദിവസം അത് വെള്ളിയാഴ്ചയാണ്. നമുക്കറിയാം, സദഖ ചെയ്യലിനെ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനെ, ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നമുക്ക് ഈ ദിനത്തെ ഉപയോഗപ്പെടുത്താം. നമ്മളിൽ വന്നിട്ടുള്ള പല വിധ പ്രയാസങ്ങളും അതിൽ നിന്നൊക്കെ ഒരു മുക്തത കിട്ടാൻ നമുക്ക് പ്രാർത്ഥനയിൽ നിരതരാവാം. നമ്മുടെ സഹപാഠിത്വം ഒക്കെ ഒന്ന് ശക്തിപ്പെടുത്താം. ഖിയാമത്ത് നാളിനെ കുറിച്ചും മറ്റും നമുക്ക് ഒന്ന് ഓർമ്മിക്കാം. ഓരോ മനുഷ്യനെയും ഖിയാമത്ത് അവൻ്റെ വിയോഗമാണ് എന്നത് നമുക്ക് പാഠം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത് സംബന്ധിയായ വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ സമ്പത്തും മക്കളും, അത് ആഡംബരമാണ് ദുനിയാവിൻ്റെ എന്ന് നമ്മെ അറിയിച്ചു. പക്ഷേ ആഖിറത്തിലേക്കുള്ള വിജയം അത് ബാഖിയാത്തു സ്വാലിഹത്താണ് എന്നൊക്കെ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഈ ദിനത്തിൻ്റെ പ്രത്യേകതകളിലൂടെ നമ്മളിങ്ങനെ ഒഴുകിക്കൊന്ന് സഞ്ചരിച്ചാൽ, പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത അത്ര പ്രതിഫലങ്ങൾ ഈ നമുക്കിതിൽ നിന്ന് വാരിക്കൂട്ടാൻ ഉണ്ട്. പ്രത്യേകിച്ച് അസറിൻ്റെ ശേഷമൊക്കെയുള്ള പ്രാർത്ഥനകൾ അത് ഉത്തരം കിട്ടുന്നതാണ് എന്ന പ്രത്യേകത വേറെ നിലക്കും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും നമുക്ക് കാണാം, നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് പ്രാവർത്തികമാക്കാം. അത് കണക്ക് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളിലുണ്ടാകുന്ന ന്യൂനതകളെക്കുറിച്ച് ഒരു മുഹാസബ, ഒരു കണക്കെടുപ്പ് നമുക്കിന്ന് നടത്താം. വെള്ളിയാഴ്ച അതിനും വേണം നമ്മൾ ഉപയോഗപ്പെടുത്താൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അതിൻ്റെ ഇടക്ക് വന്ന ദിനങ്ങളിലൊക്കെ എൻ്റെ ചലനങ്ങൾ എങ്ങനെയായിരുന്നു, എൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, എൻ്റെ സുന്നത്ത് നിസ്കാരങ്ങൾ എങ്ങനെയായിരുന്നു, മറ്റുള്ള കാര്യങ്ങളിൽ ഞാൻ പിടിച്ച ശ്രദ്ധ എന്തായിരുന്നു എന്ന് ഒരു അവലോകനം നമുക്ക് നടത്താൻ പറ്റുന്ന, മിനിറ്റ്സ് തയ്യാറാക്കാൻ പറ്റിയ ഒരു ദിനം കൂടിയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളതും അത് തന്നെ. ഖൈറു യൗമിൻ തുലഅത് അലൈഹി ശംസ് എന്നാണ്. സൂര്യനൊതുക്കപ്പെട്ട ദിനങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സയ്യിദത്തായ ദിനം അത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് എന്നാണ്. ഐക്യ സന്ദേശത്തെ ഈ ദിവസം നമുക്ക് വിളിച്ചറിയിക്കുകയാണ്. ഐക്യ സന്ദേശം മാത്രവുമല്ല, നമ്മുടെ നിന്നും വിട പറഞ്ഞു പോയവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും തിരഞ്ഞെടുക്കാൻ പറ്റിയ ദിവസം അത് വെള്ളിയാഴ്ചയും അത് സുബഹയുടെ ശേഷവുമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു. പ്രത്യേകിച്ച് അവരോടൊക്കെയുള്ള ആ ഒരു ഹദിയ, അത് നമ്മൾ ചെയ്തു തീർക്കേണ്ടതാണ്. ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങൾ അത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥനകളും നമ്മൾ കൊടുക്കുന്ന ഖുർആൻ പാരായണവും ഒക്കെ, ബൈഹക്കിയിലും തൊബ്രാനിയിലും ഒക്കെ വന്ന ഹദീസുകൾ, അത് പ്രകാശിക്കുന്ന ചില മിന്തീലി എന്നാണ്, എന്നുവെച്ചാൽ കർച്ചീഫുകൾ, അതിൽ പൊതിഞ്ഞിട്ട് അത് അതിനെ അടുക്കടുക്കുകളായിട്ട് പൊതിയപ്പെട്ടിട്ട് മുഹമ്മറ എന്നും കൂടി ഹദീസിൽ പറയുന്നുണ്ട്.
അടുക്കടുക്കളായിട്ട് പൊതിഞ്ഞ് നമുക്കറിയാലോ നല്ല ഒരു സെൻറ്റ് നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നല്ല ഒരു അത്തറ് നമ്മൾ കടയിൽ നിന്ന് വെളുക്കുമ്പോൾ അതിന് പുറത്തൊരു കവറുണ്ടാവും, അതിൻ്റെ അകത്തൊരു കവറുണ്ടാവും, അതിൻ്റെ അകത്തൊരു കവറ്, അതിൻ്റെ അകത്തൊരു കവറ് എന്ന പോലെ നമ്മൾ ഈ ചെയ്യുന്ന ഹരിയകൾ അത്തരത്തിലാക്കിയിട്ട് നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയവരുടെ അടുക്കേക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. മാത്രവുമല്ല മലായികത്തിൽ കയറാമ് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കപ്പെടുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് വിവരിച്ചു കൊണ്ട് ബൈഹക്കിയിലും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതും നമുക്കറിയാം വളരെ പ്രയാസപ്പെട്ട് ബൈഹക്കിയിലും യഹയാവിലും ബുദ്ധീനിലൊക്കെ കാണാം ഒരാളുടെ വിയോഗം നടന്നതിന് ശേഷം ഇസ്ല നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഒരു കബറിൻ്റെ അരികെ കൂടി നടന്നു പോകുമ്പോൾ അതിനകത്ത് പ്രയാസകരമായ ഒരവസ്ഥ അവർക്ക് ഒരു സമയത്ത് കാണാൻ സാധിച്ചു. മറ്റൊരു സമയത്ത് വരുന്ന സമയത്ത് അവിടെ ആനന്ദമുള്ള ഒന്നും കണ്ടു. എന്താ കാര്യമെന്നറിയുമോ, അദ്ദേഹം വിയോഗം സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഗർഭിണിയായ ഭാര്യ അദ്ദേഹത്തിൻ്റെ വിയോഗശേഷം പ്രസവിക്കുകയും പ്രസവിച്ചപ്പോൾ ആ കുട്ടിയെ നല്ല ഒരു സ്വാലിഹായിട്ട് വളർത്താൻ ഈ സഹോദരിക്ക് കഴിഞ്ഞപ്പോൾ ആ സഹോദരിക്ക് അത് കഴിയുകയും ഈ മോൻ ഖബറും കാര്യങ്ങളിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദുആ ചെയ്തു എന്നതാണ് എന്ന്. അപ്പോൾ ഇതൊക്കെയും വലിയ വലിയ പാഠങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട് എന്ന്. നഫൂസുൽ മുത്തുമഇന്ന എന്ന ഗ്രന്ഥത്തിലും പറയുന്നുണ്ട് ഹയാത്ത് കാലത്ത് നമുക്ക് ഹരിയ കൊടുക്കാൻ കഴിയും, പലതും ഗിഫ്റ്റായിട്ട്, അത് വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ നമ്മളത് കൊടുക്കും. അത് പ്രത്യേക സുന്നത്തായിട്ട് കിതാബിലെ രേഖയില്ലെങ്കിലും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വിയോഗം സംഭവിച്ചാൽ ആ ബന്ധങ്ങൾ പറ്റേ വിച്ഛേദിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് വേണ്ടിയിട്ട് ഹൈറായ നന്മ, അവർക്ക് സവാബുകൾ, അവരുടെ ഉയർച്ചകൾ, ദർജകൾ വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ കിട്ടണമെന്ന് മാത്രമല്ല അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയുമാണ് നമ്മുടെ ഹദിയകളെ. ഇവിടെ നിന്ന് ഹദിയ കിട്ടുന്നു എങ്കിൽ നാളെ അവിടെ നിന്ന് നമുക്ക് ഹദിയ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധം കൊണ്ട് കഴിഞ്ഞു, പിന്നെ സ്വത്തൊക്കെ ഓഹരി ചെയ്തു, കാര്യങ്ങളായി, മക്കൾ മക്കളുടെ പാട്ടിൽ അങ്ങനെ പോകുന്ന ഒരു ചുറ്റുപാട് അല്ല വേണ്ടത്. മറിച്ച് ആ ബന്ധം നിലനിർത്തിക്കൊണ്ടുള്ളതായിരിക്കണം. അങ്ങനെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും മറ്റും ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം നമ്മെ അറിയിക്കുകയും ചെയ്യും. ഇന്നലെ തന്നെ എനിക്ക് അനുഭവമുണ്ട്, ഇവിടെ ഒരു സ്വലാത്തു മജലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ദുആ ചെയ്തു. ആ ദുആയിൽ വേണ്ടപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ദുആ ചെയ്തു. അപ്പോഴാണ് വന്ന് കിടക്കുന്ന സമയത്ത് ഏറ്റവും ബന്ധപ്പെട്ട ആളുകളെ കാണാൻ കഴിയുകയാണ്, അവരാ സന്തോഷം പങ്കിടുകയാണ്. ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, സാധാരണ എൻ്റെ വോയിസ് കേൾക്കുന്നവരായതുകൊണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹദിയകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മുടെ സ്വപ്നത്തിൽ അവർക്ക് അറിയിക്കാൻ കഴിയും, അതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് കൊടുക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. ഒരു ദിവസമെങ്കിലും ഒരു യാസീൻ സൂറ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ എങ്കിലും ഓതിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഇനി തഹ്ലീൽ ചൊല്ലിയാൽ അതും കിട്ടും. ഫതുഹുൽ മുഈനിലൊക്കെ പറഞ്ഞില്ലേ, എന്ത് ഇബാദത്ത് നമ്മൾ ചെയ്താലും അത് അവർക്ക് കിട്ടുമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വ്യക്തത. പ്രത്യേകം എടുത്തുകൊണ്ട് അത് വിശദീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധമായൊരു വെള്ളിയാഴ്ചയുടെ ദിനം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ ദിനത്തെ ധന്യപ്പെടുത്തേണ്ടതും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഗുണകരമായ വശങ്ങൾ അതിൽ വരേണ്ടതും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ അതിന് ചെലവഴിക്കേണ്ടതുമുണ്ട്. മാത്രമല്ല എന്നും ഇന്നലെയും കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ടൈമിൽ നമ്മൾ തുടങ്ങി വെച്ചതായിരുന്നു മാതാപിതാക്കളോടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ. അത് നമ്മൾ ഒരാഴ്ച നീണ്ടുനിന്ന് സംസാരിച്ചു. പലവർക്കും പല രീതിയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതുണ്ടാവണം, നമുക്കറിയാൻ കഴിയണം ആരാണ് മാതാവ്, ആരാണ് പിതാവ് എന്ന്. എന്നാൽ ചിലപ്പോഴൊക്കെയും ചില അസ്വാരസ്യ ബോധങ്ങൾ നമ്മെ അലട്ടും. കാരണം അഞ്ച് മക്കളുണ്ടെങ്കിൽ അതിൽ മൂന്ന് മക്കളോട് ഒരു സ്നേഹം ഉമ്മാക്ക് ഉപ്പാക്ക്, രണ്ട് മക്കളോട് കാണിക്കാണ്ട് വരും. അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലായിക്കൊള്ളുന്നില്ല. നല്ല രീതിയിൽ അവരെ നോക്കുകയും അവരെ പരിപാലിക്കുകയും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരോടായിരിക്കും ചിലപ്പോൾ നല്ല സ്നേഹം കാണിക്കാതിരിക്കുക. അതേസമയത്ത് വളരെ വഴിപഴച്ച് താന്തോണിയായിട്ട് കുഴപ്പമുണ്ടാക്കി നടക്കുന്ന മക്കളോട് കൂടുതൽ സ്നേഹവും കാണും. അതിൽ ചില അന്തർലീനമായി കിടക്കുന്ന ചില വശങ്ങളുണ്ട്. ചില മാതാപിതാക്കൾ അത് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ട് അല്ല, മറ്റു മക്കളുടെ അവിവേക പ്രവർത്തനങ്ങൾ
കണ്ട് അവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടും അവരെങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. കാരണം നിങ്ങൾ നമ്മോട് കൂടുതൽ സ്നേഹം മറ്റും കാണിച്ചാൽ എന്നെ തീരെ ഇഷ്ടമൊന്നുമില്ല, പിന്നെ ഞാനിങ്ങനെ ആയിക്കോട്ടെ എന്ന് നൽകുന്ന ഒരു ചിന്ത ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. ഇത് പരീക്ഷണം നടത്തിയിട്ട് പറയുന്നത് തന്നെയാണ് ഞാനും. ചില മാതാപിതാക്കൾ അങ്ങനെയല്ല, കിട്ടുന്നതിൻ്റെ എങ്ങനെയാണ് തഴുതിയിൽ അതിൽ ചെയ്യേണ്ടത്, നീതി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അവബോധം, ബോധമില്ലായ്മ അവരെ പിടികൂടിയിട്ടുണ്ടാവും. അങ്ങനെ ചില മാതാപിതാക്കൾ നമുക്ക് നന്മ ഒക്കെ ചെയ്താലും ശരി, അവരുടെ ഭാര്യമാരോടുണ്ടാവുന്ന ചില വെറുപ്പുണ്ടാവും, ആ വെറുപ്പ് ഇവിടെ പ്രകടിപ്പിക്കും. ചിലത് ചില മക്കൾ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കും. ചില മക്കൾ അവന് നന്മയോ ഹൈറും ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ എന്താവും മോശമായിട്ട് മറ്റ് മക്കളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടാവും. കാരണം ഒരു മകന് മാസത്തിൽ 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൊടുക്കാത്ത മകൻ വന്ന് പറയും, നിങ്ങൾക്ക് 5 കിട്ടിയത് ഓരോരുത്തർ 50 തരാനുണ്ട് ഉമ്മ, അല്ലെങ്കിൽ 50 തരാനുണ്ട് ഉപ്പ എന്ന് പറയും. കണ്ട് എന്താക്കും, സ്ക്രൂ മുറുക്കി കൊടുക്കും. ഈ പ്രായം ചെന്ന മാതാപിതാക്കൾ ചിലപ്പോൾ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ചില അവബോധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, തക്കവയിൽ നിന്നും മാറി ചെയ്യുന്ന ചില അവസ്ഥകൾ ഇതിൻ്റെ അകത്തോടു കൂടി ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മകന്, ഏതെങ്കിലും ഒരു മകൾക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നു എന്ന് കണ്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യതയെ കണ്ടെത്താൻ ആദ്യം ശ്രമിക്കുക. എന്നല്ലാതെ ഉമ്മയോട് ഉപ്പയോട് വെറുപ്പോ വൈരമോ കാണിക്കാതിരിക്കുക. നമ്മൾ അപ്പോഴും അവരോട് സ്നേഹങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇന്ന് നമുക്ക് ദുന്യാവിൽ നിന്ന് തന്നെ അത് നമുക്ക് ഉപകരിക്കും. കാരണം നമ്മുടെ മക്കൾ വലുതായി വരുമ്പോൾ നമ്മൾ അവർ ശ്രദ്ധിക്കും നോക്കും എന്നതാണ് സത്യം. അങ്ങനെയാണ് അതിൻ്റെ വശങ്ങളുള്ളത്. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളുടെ മോശമായ ഒരവസ്ഥ ഖിയാമത്തിൻ്റെ അടയാളമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് അവരുടെ മക്കളുടെ ഉന്നമനങ്ങളോ മക്കളുടെ കാര്യങ്ങളിലോ അശ്രദ്ധാലുക്കളായിട്ട് പോവുക എന്നുള്ളതാണ്. അശ്രദ്ധ പലവിധേനയുണ്ട്. പഠിപ്പിക്കേണ്ടുന്ന രീതിയിൽ പഠിപ്പിക്കാതിരിക്കുമ്പോൾ അശ്രദ്ധയായി, അവരെ ശിക്ഷണം കൊടുക്കണ്ട എന്ന രീതിയിൽ ശിക്ഷണം കൊടുത്തിട്ടില്ല അശ്രദ്ധയായി, അവരുടെ ഇടയിലുണ്ടാകുന്ന സമത്വം ചെയ്യുന്നതിൽ അവർ പിന്നോട്ടായാൽ അതും അശ്രദ്ധയായി. അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലം വരും, അത് ഖിയാമത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്നും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആവാതിരിക്കണം. ഞാനാകുന്ന പിതാവും നമ്മളാകുന്ന മാതാക്കളും അല്ലെങ്കിൽ അതുപോലെ മാതാപിതാ മക്കളും ഒക്കെ അങ്ങനെയാണ് വേണ്ടത്. കാരണം ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ആയത്ത് ഇന്ന് നോക്കൂ, വലാ തക്കുല്ലഹുമ ഉഫിൻ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളിൽ ഇതൊക്കെയും വന്നു ചേരുന്നുണ്ട്. നമുക്ക് ചെയ്യെന്ന് പറയാതിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു ഉണ്ടാവും, അപ്പോഴും ക്ഷമിച്ചുകൊണ്ട് അത് പറയരുത് എന്നാണ്. നമ്മൾ മാസം മാസം കാശ് അയച്ചു കൊടുക്കുന്നുണ്ടാവും, അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അപ്പോഴാ കാരണം അവർക്ക് നമ്മുടെ മക്കളെ കണ്ടുകൂടാം, അല്ലെ ഭാര്യയെ കണ്ടുകൂടാം, വിഷമം തന്നെ, ഇവനാ കുഴഞ്ഞു. ഇവൻ വിദേശത്തേക്ക് വന്നാൽ ഇവനൊരു ഫോൺ വിളിയോ വിളിച്ചാൽ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ ഇല്ല. അങ്ങനെയായിരിക്കും അവസ്ഥകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ദേഷ്യം കൊണ്ടോ പ്രഷർ കൊണ്ടോ ചെയ്യെന്നല്ല അതിൻ്റെ അപ്പുറത്ത് പറയേണ്ടതൊരവസ്ഥയിലേക്ക് എത്തും. പക്ഷേ അങ്ങനെ വന്നാലും ശരി, നീ നിൻ്റെ ഉമ്മയെ നീ നിൻ്റെ ഉപ്പയെ മാനിക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, പറയരുത്. അത് വലിയ ഒരു തിരിച്ചടി നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലും ബോധത്തോടു കൂടി ഇടപെടാനും പെരുമാറാനും നമുക്ക് കഴിയുക എന്നാണ്. ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്ന് നമുക്കായിട്ട് ചില സഹോദരന്മാരെ കണ്ടപ്പോൾ ഒരാൾ സഹോദരൻ അടുത്തു വന്നു, സഹോദരൻ്റെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു കാരണം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്, കൗൺസിലിംഗ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയുമായിട്ടുള്ള പ്രശ്നമാണ്. ഭാര്യ എന്ത് പറഞ്ഞാലും ഉമ്മ, അവൻ്റെ ഉമ്മയാണ് ഉമ്മ പറഞ്ഞത്, അവൻ കേൾക്കില്ല, അവൻ ധിക്കാരമായി പെരുമാറുക. മാത്രവുമല്ല സംസാര ശൈലികളിൽ നിന്ന് തന്നെ മോശമായ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക. അപ്പോൾ ആ അസ്വാരസ്യം അവിടെ നിലനിൽക്കുമ്പോൾ ഈ ഉപ്പയെ അത് വിളിച്ചറിയിക്കുമ്പോൾ ഉപ്പ വേദനിക്കുകയാണ്, ഉപ്പാക്ക് ടെൻഷൻ കയറുകയാണ്. അപ്പോൾ ഉപ്പാക്ക് ജോലി ചെയ്യുന്നിടത്ത് നല്ല പെർഫ്യൂമൻസ് കാഴ്ചവെക്കാൻ കഴിയാതെ വരികയാണ്. നോക്കൂ, ഇങ്ങനെയുള്ള അപചയങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ മക്കളെയൊക്കെ 5, 6, 10, 12 ക്ലാസ്സൊക്കെ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ടാക്കും. പക്ഷെങ്കിൽ എന്താണ് നമ്മുടെ ലക്ഷ്യബോധം, എന്താണ് ഉദ്ദേശം, നമുക്ക് സഞ്ചരിക്കാനുള്ള ലക്ഷ്യസ്ഥാനം ഏതാണ് എന്നതിനെ കുറിച്ച്
ബോധമില്ലായ്മയിലൂടെ സഞ്ചരിക്കുന്ന ഒരുപറ്റ മക്കൾ ഇന്ന് വളർന്നു വരികയാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ മനസ്സിലാക്കിയിട്ട് അവരൊക്കെ അടുത്ത് കൊണ്ടുവന്ന് അവർക്ക് നല്ല കൗൺസിൽ കൊടുക്കണം. ഞാനത് കൊടുക്കാറുണ്ട് എന്നും കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അതിൽ നല്ലവണ്ണം നമ്മൾ പരിശ്രമിക്കേണ്ടതുമുണ്ട്. ഒരാളെ ഒന്ന് മാറ്റിയെടുത്ത് ശ്രമിക്കണം 3-4 മണിക്കൂർ വേണ്ടി വരും, എന്നാലും അത് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരു ചുറ്റുപാടുണ്ട്. ഒരു വീട്ടിൽ തന്നെ ആകുമ്പോൾ നമ്മൾ കാണാത്ത പോലെ, നമ്മളെ പരിഗണിക്കാതെ പോലെ ഒക്കെയുള്ള ഒരു ചുറ്റുപാട് നിലനിൽക്കുന്നു എങ്കിലും വരാത്ത കുല്ലഹുമ ഉഫിൻ, ഈ അവിടേക്ക് പോകണ്ട, ഈ ശ്രദ്ധിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ട് ഒന്നുമില്ല, തേനുപോലെ പാലുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളോട് ചെയ്യുന്നൊന്നും പറയില്ലല്ലോ, പറയില്ല. അപ്പൊ നീ ചെയ്യെന്ന് പറയരുതേ എന്ന് പറഞ്ഞതിന് ഉദ്ദേശമുണ്ട്. വലാത്ത കുല്ലഹുമ ഉഫിന്നാണ്, തക്കുൽന്നാണ്, നിങ്ങൾ പറയരുത് ഹുമ അവ രണ്ടാളോടും പറഞ്ഞു. ഉഫിൻ വളരെ ചെറിയ പദപ്രയോഗത്തിലൂടെയാണ് അത് പഠിപ്പിച്ചത്. മറ്റേ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അത് കാണാനും സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥിതി വിശേഷം നമ്മുടെ മുമ്പിൽ വന്നാലും ശരി, നീ അത് ശ്രദ്ധിക്കണമെന്നാണ്. കാരണം ഹദീസ് ഷെരീഫിന്റെ പാഠം അങ്ങനെയാണ്, അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അപ്പൊ നമ്മൾ ഒരുപാട് ഇബാദത്ത് എടുക്കുന്നുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ഒരുപാട് സൽക്കർമ്മകൾ ചെയ്യുന്നുണ്ട്, ആതുര സേവനം ചെയ്യുന്നുണ്ട്. പക്ഷേ മാതാവിനോടും പിതാവിനോടുമുള്ള ബന്ധത്തിൽ നമ്മൾ അകൽച്ചയിലാണെങ്കിൽ അൽ ജന്ന സ്വർഗം നമുക്ക് കരസ്ഥമാക്കാൻ പ്രയാസമാണ്. അൽ ജന്നത്ത് തഹത്ത അഖ്ദാമിലുമാത്ത്, ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഈ മാതാപിതാ ഇവരോടുള്ള സ്നേഹബന്ധ ബഹുമാന അദബുകൾ നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. നാം ഈ ഭൗതിക ദുന്യാവിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ലക്ഷ്യബോധമുണ്ട്, ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് നമുക്ക് നേതൃത്വം തന്നതാരാ? മഹാനായ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണെങ്കിലോ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇനി നമ്മൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ സ്വദേശമായ സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഈ ഭൗതിക ദുന്യാവിൽ നമ്മളോട് കടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാലുക്കളാവണം, അപ്പോഴേ നടക്കുള്ളൂ. നാം വിചാരിച്ചു അൽ ജന്നത്തു തഹത്ത അഖ്ദാമിലും മഹാത്ത് എന്ന് പറഞ്ഞാൽ ആ അത് അങ്ങനെയാണ്, സംഭവം വലുതാൻ്റെ അടിയിൽ തന്നെയാണ്. അപ്പോൾ അവരോട് കുറച്ച് മാസങ്ങളൊക്കെ കഴിയുമ്പോൾ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അതങ്ങ് ക്ലിയറാകും എന്നല്ല, മറിച്ച് സ്വർഗവാസികളാവാൻ നമ്മൾ ശ്രമിക്കുന്നു എങ്കിൽ നമുക്കൊരു മാതാവും പിതാവും ഉണ്ടെങ്കിൽ ഓരെ പരിഗണിക്കപ്പെടുക എന്നത് സത്യമാണ്. അവർ പരിഗണിക്കപ്പെട്ടാൽ മാത്രമേ ആ സ്വർഗത്തിലേക്കുള്ള ചലനം നമുക്ക് നടത്താൻ കഴിയൂ എന്നാണ്. മാത്രവുമല്ല മറ്റൊരു വശം അതിൻ്റെ അകത്തുള്ളത്, ഈ സ്വർഗം മാതാവിൻ്റെ കാലടിയും കീഴിലാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ മാതാക്കളാകുന്ന സഹോദരിമാർ ആലോചിക്കണം, എൻ്റെ കാലിന് കീഴാണ് എൻ്റെ കുട്ടിയുടെ സ്വർഗം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ സഹോദരി അവരിൽ മിതത്വം പാലിക്കാനും സമത്വം പാലിക്കാനും കൂടുതൽ ശ്രദ്ധിക്കണം. ഒന്ന്, രണ്ട്, അവളും അവളായിട്ട് ഉമ്മ ഉമ്മയായിട്ട് തഖ്വയിലുള്ള ഒരു ബന്ധത്തിലുള്ള ജീവിതം ഉണ്ടാക്കുന്നത് അവളുടെ ബാധ്യതയാണ്. കണ്ടതോട്ടും കേട്ടോടത്തും ഓടലും ചാടലും മറ്റുള്ളവരുടെ ഇടപഴകലും മഞ്ഞസ്ത്രീ ബന്ധമുണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊരു മാതാവായാൽ ആ മാതാവിൻ്റെ കാലിൻ്റെ വീട്ടിലേക്ക് സ്വർഗത്തിന് പോയിട്ട് കാര്യമില്ല. പക്ഷേ സ്വർഗം നമ്മുടെ കാലിന് കീഴിലാണെന്ന് ഹദീസ് പഠിപ്പിച്ചപ്പോൾ ഇത് എനിക്ക് ബാധകമായ ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്തി തന്നതാണല്ലോ എന്ന നിലക്ക് ആ ഒരു കാൽപ്പാടത്തിൻ്റെ താഴെ സ്വർഗം ഉള്ള ഹൈസിയത്തിൽ ഉള്ള രീതിയിൽ ജീവിക്കാൻ സഹോദരിമാർക്ക് ബാധ്യതയുമുണ്ട്. അപ്പോൾ ഇത് രണ്ട് വശവുമാണ്, ഒരു വശം മാത്രം പോരാ. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ഒരു ഭാഗം അവരെ മേൽ ബോധനം നൽകുന്നുണ്ടെങ്കിൽ അതിനെ പരിഗണിക്കുക എന്നത് അവർ ചെയ്യുക. അതേസമയത്ത് ഇത് കിട്ടേണ്ടുന്നവരെ മക്കളാണെങ്കിൽ ആ മക്കൾക്ക് ഞാൻ അങ്ങനെയാവണമെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ബോധത്തിൽ അവളും ജീവിക്കുക. അവിടെയൊക്കെ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞത് തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ എന്നാണ് പറഞ്ഞത്. അതിനും പ്രത്യേക കാരണങ്ങളുണ്ട്. വാപ്പയെ ശ്രദ്ധിക്കുന്നത് പോലെ മക്കൾ ഉമ്മയെ ശ്രദ്ധിക്കാൻ വകയില്ല. കാരണം അവർക്ക് അത്ര പേടി വരില്ല, ഏതെങ്കിലും 1000-ൽ ഒന്നും ഉണ്ടാവില്ല എന്നല്ല, അധികവും അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം അതിൻ്റെയൊക്കെ പരിഗണന ആ വാക്കിൻ്റെ ആ ഒരു ഘടനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുകയാണ്. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, എവിടെ നിന്നാണ് പറഞ്ഞത്? താഴെ നിന്നാണ് പറഞ്ഞത്. അവരുടെ ഉമ്മാക്ക് പിന്നെ താഴെയുണ്ട്, മുകളിലുണ്ട്, യമീനുണ്ട്, ഷിമാലുണ്ട്, ഇതൊന്നും അല്ല എടുത്ത് പറഞ്ഞത്. പറഞ്ഞത് തഹത്ത അഖ്ദാമിൽ, കാൽപാദത്തിൽ കീഴിലാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എത്രത്തോളം താഴ്മയിൽ, എത്രത്തോളം സ്വബോധത്തിൽ അവരോട് പെരുമാറണം എന്നതിൻ്റെ ഒരു ആഴം അതിലൂടെ പഠിപ്പിച്ചു തരികയാണ്.
ഉമ്മയോടുള്ള സഹകരണത്തിലാണ് സ്വർഗം എന്നല്ല, അല്ലെങ്കിൽ ഉപ്പയോടുള്ള സഹകരണത്തിലാണ് എന്നല്ല പറഞ്ഞത്. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അപ്പോൾ ഈ കദം നമ്മൾ എന്തിനും ഉപയോഗിക്കുന്നതാണ്, എവിടേക്ക് പോവാനും വരാനും ഒക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ആ കദമിൻ്റെ ആ കാൽപ്പാടത്തിൻ്റെ അത്ര വില എനിക്ക് ഇല്ല എന്നൊരു ബോധം ഒരു മകന് ഒരു മകൾക്ക് ഉണ്ടാവേണ്ടതാണെന്ന്. ആ കാൽപ്പാടത്തിൻ്റെ വില വരെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കാൽപ്പാദത്തിൻ്റെ അകത്ത് നിന്ന് അത് കിട്ടാൻ അത് മേടിക്കാൻ അത് കരസ്ഥമാക്കാൻ നമുക്ക് കഴിയും. അവരെ ചില മക്കൾ അവരറിയാതെ പല ചതികളും ചതിക്കുഴികളും ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് എന്തിനേലും ബിസിനസ്സിന് ആളാകുക, എന്നിട്ട് അവിടെ കടമുണ്ടാക്കുക, ഈ ഉപ്പ അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പായിട്ടുണ്ടാക്കിയ മറ്റ് മക്കൾക്കും കൂടി ഉപകരിക്കേണ്ടതിന് വിറ്റഴിക്കേണ്ടി വരിക. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ അവബോധങ്ങളിലൂടെ സഞ്ചരിക്കപ്പെടുന്ന ഒരു ചുറ്റുപാട് പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഉണ്ട്. പക്ഷെ അത് അറിയിക്കാതെ നമ്മൾ അഭിനയിക്കുന്നു എന്നത് മറ്റൊരു വശം കൂടിയാണ്. എന്നാൽ അൽ ജന്നത്തു തഹ്ത, ആ ഉമ്മഹാത്തിൻ്റെ കാലടിയും കീഴിലുള്ള സ്വർഗത്തെ കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. അത് കഴിയുക എന്നതാണ് ഈ ഭൗതിക ദുന്യാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടവും. ഉമ്മ ഉപ്പ വേണ്ടപ്പെട്ട ഉസ്താദന്മാർ, അവരിൽ നിന്നും നന്മയുടെ വാക്കുകൾ നമ്മൾ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ സജ്ജരാവണം, നമ്മൾ അതിന് ഒരുങ്ങണം. വികൃതിയിലാണ് എന്ന് പറയുന്ന വാക്കല്ല കേൾക്കേണ്ടത്. അതിന് ഓരോ സമയത്തും സന്ദർഭത്തിലും നമ്മുടെ മനസ്സൊന്ന് മന്ത്രിച്ചാൽ മതി. എന്താ ഖുർആൻ പറഞ്ഞ വലാത്ത കുല്ലഹുമാഫിൻ, എന്താണ് ഹദീസ് പറഞ്ഞത് അൽ ജന്നത്തു തഹതാഖദാമിൽ ഉമ്മഹാത്ത്. ഇങ്ങനെ ഇത് രണ്ടും കൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും നമ്മുടെ മനസ്സിനെ ഒരു കുളിർമയ പേയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ രണ്ട് ആശയങ്ങളെ നമുക്ക് കൊണ്ടെത്തിക്കാനും സാധിച്ചാൽ നമ്മൾ വിജയികളാണ്. നമ്മൾ വിജയികളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല വിജയികൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന വാക്കോടെ സിഹയിലെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു.